ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പരാജയപ്പെട്ട് കടലിൽ അപ്രത്യക്ഷനായ ഇംഗ്ലീഷ് സഞ്ചാരിയാണ് ഹെൻറി ഹഡ്സൺ. റഷ്യയുമായി കച്ചവട ബന്ധമുള്ള മസ്കോവി കമ്പനിക്കു വേണ്ടി വടക്കോട്ട് സഞ്ചരിച്ച് ചൈനയിലേക്ക് വഴി കണ്ടെത്താനായി 1607 ഹഡ്സൺ ഒരു യാത്ര പുറപ്പെട്ടു. മഞ്ഞുമൂടിക്കിടക്കുന്ന മേഖലയാണ് ധ്രുവപ്രദേശമെന്ന് അന്ന് ആർക്കും അറിയില്ലായിരുന്നു. കടലിൽ മഞ്ഞുകട്ടകൾ കൂടിക്കൂടി വന്ന് അവസാനം ഹഡ്സണും കൂട്ടർക്കും മുന്നോട്ടു പോകാൻ കഴിയാതെയായി. അപ്പോഴേക്കും ആരും പോകാത്ത അത്ര ദൂരം ഉത്തര ധ്രുവത്തിലേക്ക് ഹഡ്സൺ സഞ്ചരിച്ചിരുന്നു. ലക്ഷ്യം കാണാതെ ഹഡ്സൺ മടങ്ങി. പിന്നീട് പല യാത്രകളും ഹഡ്സൺ നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അമേരിക്കയിലെ നദിക്ക് ഹഡ്സൺ നദി എന്ന പേര് പോലും വന്നു. ഹഡ്സന്റെ അവസാന യാത്ര 1610 ആയിരുന്നു. പിൽക്കാലത്ത് ഹഡ്സൺ ബേ എന്ന് പേര് കിട്ടിയ കടലിൽ യാത്രാസംഘം കുടുങ്ങി. കലാപം തുടങ്ങിയ സഹനാവികർ ഹഡ്സനെയും മകനെയും കൂട്ടരെയും ഒരു ചെറിയ ബോട്ടിൽ കയറ്റി കടലിൽ വിട്ടു. പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വലതുവശത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.